गुड आफ्टरनून ऑल। ബാക്കിയുള്ള സ്റ്റുഡൻസിനോടൊന്നും ജോയിൻ ചെയ്യാൻ പറയുമോ? സാജിദ് ജോയിൻ ചെയ്തിട്ടുണ്ടോ? ദേവ, നിങ്ങളുടെ സ്റ്റുഡൻസ് ഗ്രൂപ്പിൽ ഒന്ന് മെസ്സേജ് അയച്ചേക്കോ. ജോയിൻ ചെയ്തവർക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന പ്രോബ്ലത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹെക്സഗണൽ ബിൽഡിംഗ് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഹെക്സഗണൽ ബിൽഡിംഗിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ആർക്കും ഡൗട്ട്സ് ഒന്നും ഇല്ലയോ? ക്ലിയർ ആണോ കഴിഞ്ഞ പ്രോബ്ലം? ഹെക്സഗണൽ ബിൽഡിംഗ് നമ്മൾ സോൾവ് ചെയ്തവരെ എവിടം വരെ ഡിസ്കസ് ചെയ്ത് നോക്കുന്നുണ്ടോ? എത്രാമത്തെ ക്വസ്റ്റ്യൻ വരെ ആണെന്നോ? എസ്റ്റിമേറ്റ് ദ ക്വാണ്ടിറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻ നമ്പർ 6. RCC വർക്ക് ഇൻ റൂഫ് ഇൻക്ലൂഡിംഗ് ചൂജ ആൻഡ് ലിൻഡൽ. അത് ഫുള്ള് പറഞ്ഞായിരുന്നു. RCC വർക്ക് മാത്രമേ പറഞ്ഞോളൂ തോന്നല്ലേ. സിക്സ് ക്വസ്റ്റ്യൻ ഫുള്ള് ഡിസ്കസ് ചെയ്തായിരുന്നു, കംപ്ലീറ്റ് ചെയ്തായിരുന്നു. അത് സമയം കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നേ. ഇന്ന് എക്സാമ്പിൾ ഉള്ള ദിവസമാണോ? സപ്ലിമെന്ററി എക്സാമ്പിൾ ഉള്ള ദിവസമാണോ? ഉണ്ട് സാർ, സപ്ലൈ ഉണ്ട്. സിക്സ് ക്വസ്റ്റ്യൻ ഫുള്ള് ചെയ്തില്ലല്ലോ. ആരെങ്കിലും ഒന്ന് പറയാമോ കംപ്ലീറ്റ് ചെയ്തായിരുന്നോ എന്ന്? എന്റെ ഓർമ്മയിൽ കംപ്ലീറ്റ് ചെയ്തില്ലെന്നാണ്. ഇല്ല, സിക്സ് ക്വസ്റ്റ്യനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ബാക്കിയുള്ളവർ ജോയിൻ ചെയ്യോ? എന്തെങ്കിലും അറിയാവോ? റെപ്രസെന്റേറ്റീവ് ആരായിരുന്നു സാജിദ് അല്ലാതെ? ഗേൾസ് ഐഡി ആരായിരുന്നു റെപ്രസെന്റേറ്റീവ്? ഓക്കെ. സംഗീത, ബാക്കിയുള്ളവർ എക്സാമിന് പോയതാണോ അതോ ആരെങ്കിലും ജോയിൻ ചെയ്യോ? ഇനി എന്തെങ്കിലും അറിയാമോ? ഫസ്റ്റ് അവർ ഇത്രയും പേരെ ഉണ്ടായുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് സിക്സ് ക്വസ്റ്റ്യനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സിക്സ് കംപ്ലീറ്റ് ചെയ്തില്ലല്ലോ, സിക്സ് ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സിക്സ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? RCC വർക്ക് ഇൻ റൂഫ് ഇൻക്ലൂഡിംഗ് ചൂജ ആൻഡ് ലിൻറ്റർ. RCC വർക്ക് ഇൻ റൂഫ്, അപ്പോൾ റൂഫ് കോൺക്രീറ്റിംഗ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതെന്താണ്? ഒരു ഹെക്സഗണൽ റൂഫ് ആണ്. ഹെക്സഗണൽ റൂഫ് ആയതുകൊണ്ട് ഇതിനെ എങ്ങനെ നമ്മൾ സോൾവ് ചെയ്തത്? ഹെക്സഗണൽ റൂഫിനെ എങ്ങനെയാണ് സോൾവ് ചെയ്തത് ഓർക്കുന്നില്ലേ? ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് ഒരു തവണ ചോദിച്ചതാണ്.
അപ്പൊ എങ്ങനെയായിരുന്നു നമ്മൾ ഹെക്സഗണൽ റൂഫിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്തത്? എങ്ങനെയായിരുന്നു ചെയ്തേ, ആരും ഓർക്കുന്നില്ലേ? സോ ഹെക്സഗണൽ റൂഫിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ആരെങ്കിലും ഒന്ന് പറയുമോ എന്താ ചെയ്തേന്ന്? ഏരിയ ഇൻറ്റു സ്ലാബ് തിക്നെസ് ഇൻറ്റു സിക്സ്, ഏരിയ ഓഫ് ട്രയാങ്കിൾ, ഏരിയ ഓഫ് ട്രയാങ്കിൾ. അപ്പൊ എന്തായിരുന്നു ചെയ്തത്? നമ്മുടെ ഹെക്സഗണെ ട്രയാങ്കിൾ ആയിട്ട് ഡിവൈഡ് ചെയ്തു. എത്ര ട്രയാങ്കിൾ ആയിട്ട് ഡിവൈഡ് ചെയ്തു? സിക്സ് ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോ അതിനകത്തുള്ള ആദ്യത്തെ ട്രയാങ്കിൾ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരും. ട്രയാങ്കിൾ, എന്നിട്ട് ഈ ട്രയാങ്കിളിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്തു. ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഇനി ബേസ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്തു. എങ്ങനെയായിരുന്നു ബേസ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്തത്? ഇതാണ് ബേസ് ബി. ബേസ് ലെങ്ത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞേ? ബി ത്രീ പ്ലസ് ആ സ്മോൾ രണ്ട് ട്രയാങ്കിൾസും കൂടെ കൺസിഡർ ചെയ്തിട്ട്. ഓക്കെ, നമ്മൾ രണ്ട് സൈഡില് രണ്ട് ചെറിയ ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്തു. ഓക്കെ, ഒന്ന് വരച്ച് കാണിക്കാം. നമുക്ക് ഇന്റേർണൽ ഡയമെൻഷൻ അറിയാം. ഈ ഒരു ഡയമെൻഷൻ 3 മീറ്റർ ആണ് ക്വസ്റ്റിനി കൊടുത്തിട്ടുണ്ടായിരുന്നു. 3 മീറ്റേഴ്സ് നമുക്ക് വേണ്ട. എന്താ ഈ ലെങ്ത് ആയിരുന്നു വേണ്ടത്. അതിനുവേണ്ടി എന്ത് ചെയ്തു? ഇവിടെ ഒരു ചെറിയ ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. വേണ്ടേ, ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. അപ്പൊ ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റ് നമുക്ക് അറിയാൻ പറ്റും. ഹൈറ്റ് ഓഫ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്, ഈ ചെറിയ ട്രയാങ്കിളിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് വാൾ തിക്നെസ് ആണ്. വാൾ തിക്നെസ് 40 സെന്റിമീറ്റേഴ്സ്, 40 സെന്റിമീറ്റേഴ്സ്. പിന്നെന്താണ്, ഈ ഒരു ലെങ്ത് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ഡി എന്ന് പറഞ്ഞ ലെങ്ത്. ഈ ആംഗിള് 60 ഡിഗ്രീസ് ആണ്. ആംഗിൾ 60 ഡിഗ്രീസ്, 60 ഡിഗ്രീസ്. അപ്പൊ നമ്മൾ എന്ത് യൂസ് ചെയ്തു? ടാൻ 60 ഈസ് ഈക്വൽ ടു 40 ÷ T. അപ്പോൾ ഡി എന്ത് വരും? ഡി ഇസ് ഈക്വൽ ടു 40 ÷ 10 60. ഇപ്പൊ 40 എന്ന് പറയുന്നത് സെന്റിമീറ്റേഴ്സ് ആണ്. അതിന്റെ മീറ്ററിലേക്ക് ആക്കുമ്പോൾ എന്ത് വരും? 0.4 എന്ന് വരും. അപ്പൊ 0.4 ÷ 10 60 ആൻസർ എന്തായിരുന്നു കിട്ടുന്നത്? 0.4 ÷ 10 60. കാൽക്കുലേറ്റേഴ്സ് ഇല്ല ആരുടെയും കയ്യില്? 0.4 ÷ 10 60, 0.23. അപ്പോ എന്ത് ചെയ്യണം? അപ്പോ നമ്മുടെ ഈ ചെറിയ ലെങ്ത്, ഈ ഡി എന്ന് പറഞ്ഞ ചെറിയ ലെങ്ത് 0.23. അപ്പൊ എന്ത് ചെയ്താൽ മതി? 3 + ദണ്ട് ഈ ഒരു ചെറിയ ലെങ്ത് 0.23. ഇവിടെ നമ്മളൊരു ചെറിയ ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യും, ആ ലെങ്തും 0.23. അപ്പോ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഈ റെഡ് ലൈൻ വരച്ചിരിക്കുന്ന ട്രയാങ്കിളിന്റെ ഔട്ട്സൈഡ് ലെങ്ത് എന്ന് പറഞ്ഞാൽ 3 + 0.23 + 0.23 എത്ര വരും? അപ്പോ 3 + 0.23 + 0.23 = 3.46. സോ ബി കിട്ടി 3.46. B = 3.46. ഇനി അടുത്ത എന്താണ്? നമ്മുടെ ഈ വലിയ ട്രയാങ്കിൾ അതിന്റെ ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അതുകൊണ്ട് ഈ ഒരു ഹൈറ്റ്, ഈ ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന എങ്ങനെയായിരുന്നു?
അണ്ടെ ഇങ്ങനെ വരച്ചാൽ മതി. ഇതാണ് ഈ ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഈ ഒരു ആംഗിൾ 60 ഡിഗ്രിയാണ്. ആംഗിൾ 60 ഡിഗ്രി. സോ ഈ ഫുൾ ലെങ്ത് നമുക്ക് എത്ര കിട്ടിയായിരുന്നു? 3.46 അല്ലേ കിട്ടുന്നേ? 3 + 0.23 + 0.23 എന്ന് പറയുമ്പോൾ 3.46. സോ ആ 3.46 ഹാഫ് എത്ര വരും? 3.46 ഹാഫ് 1.73. അപ്പോ ഇവിടെ 1.73. Therefore, h height calculating എന്ത് ചെയ്താൽ മതി? tan 60 is equal to h divided by 1.73. അപ്പോ h ന്റെ ആൻസർ എന്ത് കിട്ടും? tan 60 is equal to h divided by 1.73. So h is equal to 2.99. h is equal to 2.99. അപ്പോ therefore area of triangle, ഏരിയ ഓഫ് ട്രയാംഗിൾ എത്ര വന്നു? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ബേസ് വാല്യൂ എത്ര? 3.46. എച്ച് വാല്യൂ 2.99. അപ്പോൾ ഏരിയയുടെ ആൻസർ എന്താ കിട്ടുന്നത്? ഏരിയ ഈസ് ഈക്വൽ ടു 5.17. ഓക്കെ ഓക്കെ. സോ നമുക്ക് ഒരു ട്രയാംഗിളിന്റെ ഏരിയ കിട്ടി. നമുക്ക് എത്ര നമ്പർ ഓഫ് ട്രയാംഗിൾസ് ഉണ്ട് ഹെക്സഗണില്? എത്ര ട്രയാംഗിൾസ് ഉണ്ട് ഹെക്സഗണില്? 6 ട്രയാംഗിൾസ്. അപ്പോ ഇൻറ്റു 6 ചെയ്യുക. നമുക്ക് കിട്ടിയ ആൻസറിനോടെ ഇൻറ്റു 6 ചെയ്യുക. പിന്നെ റൂഫിന്റെ ക്വാണ്ടിറ്റി, RCC വർക്കിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ ഏരിയ പോരാ, വോളിയം വേണം. വോളിയം കിട്ടാനായിട്ട് എന്ത് ചെയ്യണം? തിക്നെസ് ഓഫ് സ്ലാബുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. തിക്നെസ് ഓഫ് സ്ലാബ് എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? RCC യുടെ തിക്നെസ് ഓഫ് സ്ലാബ്, സ്ലാബ് തിക്നെസ് തേർട്ടീൻ സെന്റിമീറ്റേഴ്സ്. സോ അപ്പൊ ക്വാണ്ടിറ്റി എത്ര കിട്ടും? 4.03. സോ ഇത്രയും ക്ലിയർ ആണോ? നമുക്ക് അടുത്ത സ്റ്റെപ്പ് പറയാമല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, എന്നാലും ആ ഒരു കണ്ടിന്യൂഷൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. സോ നെക്സ്റ്റ് പറയുന്നത് ചൂജ പ്രൊജക്ഷൻ. അപ്പൊ ചൂജ എന്താന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഒന്നുകൂടി കാണിച്ചു തരാം ചൂജ പ്രൊജക്ഷൻ. സോ നിങ്ങൾക്ക് ഈ വോളിൽ നിന്ന് പുറത്തേക്ക് ഒരു 45 സെന്റിമീറ്റർ പ്രൊജക്ഷൻ കാണുന്നില്ലേ, അതിനെയാണ് ചൂജ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. സാധാരണ നമ്മളുടെ വിൻഡോസിന്റെയും ഡോറിന്റെയും മുകളിലേക്ക് ഷെയ്ഡ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്, സൺഷെയ്ഡ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതിന് പകരം ഈ ബിൽഡിംഗ് ഫുള്ളായിട്ട് നമുക്കൊരു ഷെയ്ഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അതിനെയാണ് ചൂജ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അപ്പോ നമുക്ക് വോളിൽ നിന്ന് പുറത്തേക്കുള്ള പ്രൊജക്ഷൻ എത്രയാണ്? 45 സെന്റിമീറ്റർ പ്രൊജക്ഷൻ ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ആ ചൂജയുടെ തിക്നെസ് എന്ന് പറഞ്ഞാൽ 6 സെന്റിമീറ്റർ തിക്നെസ് ആണ് ചൂജയുടെ തിക്നെസ് എന്ന് പറയുന്നത്. അപ്പോ നമുക്കിവിടെ ചൂജയുടെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ ചൂജ പ്രൊജക്ഷന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എങ്ങനെ ചൂജ പ്രൊജക്ഷന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നു? ആർക്കെങ്കിലും പറയാമോ ചൂജ പ്രൊജക്ഷന്റെ ക്വാണ്ടിറ്റി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന്? നിങ്ങൾ പറഞ്ഞോ, കുഴപ്പമില്ല, മിസ്റ്റേക്ക് വന്നാലും കുഴപ്പമൊന്നുമില്ല. ഈ ഡോട്ടഡ് ലൈൻ കൊടുത്തിരിക്കുന്നതാണ് ചൂജ പ്രൊജക്ഷൻ. പ്ലാനിന് ഔട്ട്സൈഡ് ഫുള്ളായിട്ട് ഡോട്ടഡ് ലൈൻ കൊടുത്തിരിക്കുന്നത്. പറഞ്ഞോ പറഞ്ഞോ, മിസ്റ്റേക്ക് ഒന്നും കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ കമന്റ് ചെയ്തോ, മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കമന്റ് ചെയ്യും.
ആർക്കും ഐഡിയ ഒന്നും ഇല്ലയോ? ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത കണക്ക് തന്നെ ഇവിടെയും നമ്മൾ ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യണം. ഇതാണ്ടേ ഇവിടെ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. സോ ട്രയാങ്കിൾ കൺസിഡർ ചെയ്തിട്ട് നമുക്ക് വേണ്ട ലെങ്ത് ഇതാണ്ട്, ഈ ഒരു ലെങ്ത് ആണ് വേണ്ടത്. ഈ റെഡ് ലൈനിൽ മാർക്ക് ചെയ്തേക്കുന്ന ലെങ്ത് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ആ ലെങ്ത് നമുക്കറിയില്ല, പക്ഷെ നമ്മളൊരു ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്തു. ഈ ഒരു ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ലെങ്ത് നമ്മൾ എത്രയാ കാൽക്കുലേറ്റ് ചെയ്തത്, ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? അതിന്റെ ആൻസർ പറഞ്ഞു. നമ്മൾ ഇപ്പം അങ്ങോട്ട് കാൽക്കുലേറ്റ് ചെയ്തേ ഉള്ളൂ. ഞാൻ ആ ഗ്രീൻ ലൈനിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ലെങ്ത് 3.46. സോ 3.46. ഇനി ഒന്ന് പറഞ്ഞു, ഈ റെഡ് ലൈനിൽ മാർക്ക് ചെയ്തേക്കുന്ന ലെങ്ത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞേ? എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? നമ്മൾ നേരത്തെ ചെയ്ത കണക്ക് എന്ത് ചെയ്യുക, ഈ രണ്ട് എൻഡിലും ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. ആ 3.46 പ്ലസ് സ്മോൾ ടു ട്രയാങ്കിൾസ്. അപ്പൊ ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റ് എത്ര വരും? ആ സ്മോൾ ട്രയാങ്കിളിന്റെ ഹൈറ്റ് എത്ര വരും? പറഞ്ഞേ. ആ സ്മോൾ ട്രയാങ്കിളിന്റെ ഹൈറ്റ് എന്ന് വെച്ചാൽ എന്താ എടുക്കണ്ടേ? 45. എന്തുകൊണ്ട് 45 എന്ന് പറയാമോ? വൈ 45? ഇതാണ്ട് ഈ ചൂജ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് 45 സെന്റിമീറ്റർ ആണ്. ഇതാ കാണുന്നില്ലേ, ചൂജ പ്രൊജക്ഷൻ 45 സെന്റിമീറ്റർ ആണ്. അതാണ് അവിടെ 45 എടുത്തത്. സോ 45, ആംഗിൾ 60 ഡിഗ്രീസ് ആണ്. ആംഗിൾ 60 ഡിഗ്രീസ്, 60 ഡിഗ്രീസ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ ബേസ് ഡി എന്ന് കൊടുക്കുക. അപ്പോ ഡി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക, ടാൻ 60 ഈസ് ഈക്വൽ ടു 0.45 ഡിവൈഡഡ് ബൈ ഡി. ദേർഫോർ സ്മോൾ ഡി ഈസ് ഈക്വൽ ടു എന്ത് വരും? സ്മോൾ ഡി ഈസ് ഈക്വൽ ടു, ആൻസർ പറഞ്ഞേ. സീറോ പോയിന്റ് ടു സിക്സ്. അപ്പോൾ നമുക്ക് ലെങ്ത് എന്ത് വരും? ലെങ്ത് ഇത് 0.26, ഇവിടെയും 0.26. സോ ടോട്ടൽ ലെങ്ത് വിൽ ബി ഈക്വൽ ടു 3.98. മനസ്സിലായോ എല്ലാവർക്കും? 3.98 എങ്ങനെ വന്നു എന്ന്? ക്ലിയർ ആണോ? ഓക്കെ, ദെൻ നമ്മൾ യൂസ് ചെയ്യുന്നത് സെന്റർ ലൈൻ മെത്തേഡ് ആയതുകൊണ്ട് എന്ത് വേണം, ഈ ചൂജ പ്രൊജക്ഷന്റെ സെന്റർ ലൈൻ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ ചൂജ പ്രൊജക്ഷന്റെ സെന്റർ ലൈൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഇതാണ് ചൂജ പ്രൊജക്ഷന്റെ സെന്റർ ലൈൻ എന്ന് പറയുന്നത്. സോ അത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് 3.98 എന്നുള്ള ഔട്ടർ ഡയമെൻഷൻ, 3.98 പ്ലസ് 3.46 ഡിവൈഡഡ് ബൈ 2
ആ കിട്ടുന്ന ആൻസർ ആണ് നമുക്ക് ചൂജ പ്രൊജക്ഷന്റെ സെന്റർ ലൈൻ എന്ന് പറയുന്നത്. 3.46 പ്ലസ് 3.98 ഡിവൈഡഡ് ബൈ 2. എത്ര വരും ആ ആൻസർ? 3.72. അപ്പോ ചൂജ പ്രൊജക്ഷന്റെ ലെങ്ത് എന്ന് പറഞ്ഞെടുക്കേണ്ടത് 3.72 ആണ്. 3.72. ഇനി ബ്രെഡ്ത് ഓഫ് ചൂജ പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ എത്ര വരും? ബ്രെഡ്ത് ഓഫ് ചൂജ പ്രൊജക്ഷൻ, ബ്രെഡ്ത് ഓഫ് 0.45. ആൻഡ് തിക്നെസ് ഓഫ് ചൂജ പ്രൊജക്ഷൻ, തിക്നെസ് ഓഫ് ചൂജ പ്രൊജക്ഷൻ അല്ലെങ്കിൽ ഹൈറ്റ് ഓഫ് ചൂജ പ്രൊജക്ഷൻ 6 സെന്റിമീറ്റേഴ്സ്. സോ അതിന്റെ കൂടെ എന്തെങ്കിലും കൂടി മൾട്ടിപ്ലൈ ചെയ്യണോ? നമ്മൾ ഈ എടുത്തിരിക്കുന്ന ലെങ്ത് എന്താണ്? ഒരു സൈഡിലെ ലെങ്ത് ആണ്. ടോട്ടൽ സൈഡ് എത്രയുണ്ട്? 6 സൈഡ്സ് ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? 6 ഉമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്ത് വരും ആൻസർ എന്ന് പറഞ്ഞേ? ചൂജ പ്രൊജക്ഷന്റെ ക്വാണ്ടിറ്റി ത്രീ പോയിന്റ് സെവൻ ടു എന്ന് കിട്ടിയത് ഒരു സൈഡായിരുന്നു. ജൂന 0.603. അക്ഷയ 6.03 അല്ല, 0.603. സോ ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. ഇനി അതേ കണക്ക് തന്നെ ഡോർ ലിൻറ്റൽ ആൻഡ് വിൻഡോ ലിൻറ്റൽ. അപ്പൊ ഡോർ ലിൻറ്റലും വിൻഡോ ലിൻറ്റലും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യണോ? ഡോർ ലിൻറ്റലും വിൻഡോ ലിൻറ്റലിന്റെയും ക്വാണ്ടിറ്റി കാൽക്കുലേറ്റിന് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്നും കൂടി പറഞ്ഞുതരാം. സോ പ്ലീസ് റെസ്പോണ്ട്. അറിയാം. സോ RCC വർക്കിംഗ് റൂഫ്സ് ലാബ്. അപ്പോൾ അതിന്റെ ടോട്ടൽ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക. ടോട്ടൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 4.96 ആണ്. ടോട്ടൽ ക്വാണ്ടിറ്റി 4.96. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇപ്പൊ സിക്സ്ത് ക്വസ്റ്റ്യൻ കഴിഞ്ഞു, അടുത്ത സെവൻത് ക്വസ്റ്റ്യൻ. സെവൻത് ക്വസ്റ്റ്യൻ, ലൈൻ കോൺക്രീറ്റ് ഇൻ റൂഫ് ടെറസിംഗ്. Lime concrete in roof terracing. അപ്പോ ഫസ്റ്റ് മോഡ്യൂളിൽ നമ്മൾ പഠിച്ചായിരുന്നു ഈ ലൈം കോൺക്രീറ്റിംഗ് ഇൻ റൂഫ് ടെറസിംഗിന്റെ ക്വാണ്ടിറ്റി ഒക്കെ എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന്. ഇറ്റ് ഈസ് ഇൻ വെദർ ഇറ്റ് ഈസ് ഇൻ മീറ്റർ ക്യൂബ് ഓർ മീറ്റർ സ്ക്വയർ. ഏരിയയിലാണോ വോളിയത്തിലാണോ ലൈം കോൺക്രീറ്റ് ഇൻ റൂഫ് ടെറസിംഗ് കൊടുക്കുന്നത്? ഫസ്റ്റ് മോഡ്യൂളിൽ പഠിച്ചായിരുന്നു ലൈം കോൺക്രീറ്റ് ഇൻ റൂഫ് ടെറസിംഗ്. അതിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് മീറ്റർ സ്ക്വയറിലാണ്, ഏരിയയിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, വോളിയത്തിലല്ല. അത് ഓർത്തിരിക്കുക. ലൈം കോൺക്രീറ്റ് ഇൻ റൂഫ് ടെറസിംഗ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഏരിയയിലാണ്, വോളിയത്തിലല്ല. തിക്നെസ് കൺസിഡർ ചെയ്യണ്ട. സോ അത് നമുക്ക് എളുപ്പത്തിൽ കിട്ടും, ബിക്കോസ് നമ്മൾ ബാക്കി വാല്യൂസ് എല്ലാം നേരത്തെ സോൾവ് ചെയ്തതാണ്. സോ ലൈം കോൺക്രീറ്റ് ഇൻ റൂഫ് ടെറസിംഗ്. സോ ഇവിടെ RCC റൂഫ് സ്ലാബ് കാൽക്കുലേറ്റ് ചെയ്ത് അതേ ക്വാണ്ടിറ്റി തന്നെയാണ് ലൈം കോൺക്രീറ്റിൻ റൂഫ് ടെറസിംഗിനും എടുക്കുന്നത്. നമ്മൾ എന്തെടുക്കില്ല? തിക്നെസ് ഓഫ് റൂഫ് സ്ലാബ് എടുക്കില്ല. സോ ഫിഗർ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ലൈം കോൺക്രീറ്റിൻ റൂഫ് ടെറസിംഗ് എവിടെയാ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നുണ്ടോ? റൂഫിന്റെ മുകളിലാണ് ലൈം കോൺക്രീറ്റിൻ റൂഫ് ടെറസിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത്. എയ്റ്റ് സെന്റിമീറ്റർ ലൈം കോൺക്രീറ്റ് ടെറസ്. അപ്പോ 8 സെന്റിമീറ്റർ ലൈം കോൺക്രീറ്റ് ടെറസ് റൂഫിന്റെ തൊട്ട് മുകളിലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ റൂഫിന്റെ അതേ ഏരിയ തന്നെ ആയിരിക്കും ലൈം കോൺക്രീറ്റിന്റെയും ഏരിയ. അങ്ങനെയാണ് സോൾവ് ചെയ്തിരിക്കുന്നത്. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പിന്നെ കാൽക്കുലേഷൻ നടത്താൻ പോണ്ട. അപ്പോൾ ലൈം കോൺക്രീറ്റ് ഇതിപ്പോ 6 കൊടുക്കാൻ കാര്യം, നമ്മൾ ഓരോ ട്രയാംഗിൾ ആയിട്ടാണ് കൺസിഡർ ചെയ്തത്. പിന്നെ ഇവിടെ ഏരിയ ഓഫ് വൺ ട്രയാംഗിൾ 1/2 × 3.46 × 2.99. നമ്മൾ RCC റൂഫ് സ്ലാബിന് എടുത്ത് അതേ വാല്യൂ എന്ത് കൺസിഡർ ചെയ്യില്ല? തിക്നെസ് ഓഫ് ലൈം കോൺക്രീറ്റ് കൺസിഡർ ചെയ്യില്ല. സോ കിട്ടുന്ന ക്വാണ്ടിറ്റി ആണ് 31.1 m³. ഞാൻ ഇവിടെ യൂണിറ്റ് എഴുതിയിട്ടില്ല, പക്ഷെ യൂണിറ്റ് എക്സാമിന് എഴുതണം. യൂണിറ്റ് എക്സാമിന് എഴുതിയില്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് റിഡ്യൂസ് ചെയ്യും.
ഒരു ലൈം കോൺക്രീറ്റ് റൂഫ് ടെറസിംഗ് 31.1 മീറ്റർ ക്യൂബ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടു പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ സിമെന്റ് കോൺക്രീറ്റ് ഓവർ 7.5 സെന്റിമീറ്റർ ലൈം കോൺക്രീറ്റ് ഫ്ലോർ. അപ്പൊ ഇവിടെ ഫ്ലോറിങ്ങിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനാണ് ചോദിക്കുന്നത്. 2.5 സെന്റിമീറ്റർ സിമെന്റ് കോൺക്രീറ്റ്, അപ്പൊ 2.5 സെന്റിമീറ്റർ സിമെന്റ് കോൺക്രീറ്റ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2.5 സെന്റിമീറ്റർ സിമെന്റ് കോൺക്രീറ്റ് ആണ്. പ്ലാനിൽ കാണാം, സെക്ഷണൽ ഫിഗറിൽ 2.5 സെന്റിമീറ്റർ സിമെന്റ് കോൺക്രീറ്റ്. അപ്പോ ഫ്ലോറിംഗിന്റെ ക്വാണ്ടിറ്റിയും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് മീറ്റർ സ്ക്വയറിലാണ്. ഫ്ലോറിംഗിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് മീറ്റർ സ്ക്വയറിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഏരിയയിലല്ല കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഫ്ലോറിംഗിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഏരിയയിലാണ്, മീറ്റർ സ്ക്വയറിൽ അല്ല. ഏരിയയിലാണ്, അതായത് മീറ്റർ സ്ക്വയർ, വോളിയത്തിലല്ല കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു പറയാമോ? ഫ്ലോറിംഗ് അല്ലെങ്കിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും ഫ്ലോറിംഗിന്റെ ക്വാണ്ടിറ്റി? ആർക്കും ആൻസർ ഒന്നും ഇല്ലയോ? ഫ്ലോറിംഗിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? നമ്മൾ ഈ ഇൻസൈഡ് ഡയമെൻഷൻ, ഇവിടെ എന്ത് ചെയ്യാ, ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. അപ്പൊ ആ ട്രയാങ്കിളിന്റെ ബേസ് ലെങ്ത് എന്താണ്? 3 മീറ്റേഴ്സ് ആണ്. പിന്നെ എന്ത് വേണം? ഈ ഒരു ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോ ഈ ഹൈറ്റ് എത്ര വരും? അപ്പോൾ നമ്മളിത് അസിമെട്രിക്കൽ ആയതുകൊണ്ട് ബേസ് നമുക്ക് 1.5 ആയിട്ട് കൺസിഡർ ചെയ്യാം. 1.5, ഹൈറ്റ് എച്ച്, ആംഗിൾ 60 ഡിഗ്രി ആണ്. ആംഗിൾ 60 ഡിഗ്രി. എച്ചിന്റെ വാല്യൂ എത്ര വരും എന്ന് പറഞ്ഞേ? എച്ച് സോ 2.60 കിട്ടിക്കഴിഞ്ഞാല് നമുക്ക് ക്വാണ്ടിറ്റി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഏരിയ ഈസ് ഈക്വൽ ടു 1/2 × ബേസ് ഇൻറ്റു ഹൈറ്റ്. അപ്പോ നമുക്ക് ഫ്ലോർ ആയതുകൊണ്ട് ബേസ് എന്താണ്? നമ്മുടെ റൂമിന്റെ ഇന്നർ ഡയമെൻഷൻ ആണ്. 1/2 × 3 × ഹൈറ്റ് കിട്ടിയ വാല്യൂ 2.60. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര ആൻസർ കിട്ടുന്നേ? ആൻസർ എന്ത് വരും? നമുക്ക് എത്ര ട്രയാങ്കിൾ കൺസിഡർ ചെയ്താലാണ്, ഇപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു ട്രയാങ്കിൾ ആണ്. എത്ര ട്രയാങ്കിൾസ് ഉണ്ട് നമ്മുടെ അതിനകത്ത്? 6. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 23.4. ടോട്ടൽ ഏരിയ 23.4 മീറ്റർ സ്ക്വയർ. 23.4 മീറ്റർ സ്ക്വയർ. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത്, 12 mm സിമെന്റ് പ്ലാസ്റ്ററിംഗ് 1:6 ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് പ്ലാസ്റ്ററിംഗ്. അപ്പോ പ്ലാസ്റ്ററിംഗിന്റെ തിക്നെസ് ആണ് ആ പറയുന്നത്, 12 mm സിമെന്റ് പ്ലാസ്റ്ററിംഗ്. പിന്നെ 1:6 എന്ന് പറഞ്ഞാല് സിമെന്റ് സാൻഡ് റേഷ്യോ. അപ്പൊ ഇൻസൈഡ് പ്ലാസ്റ്ററിങ്ങും ഔട്ട്സൈഡ് പ്ലാസ്റ്ററിങ്ങും കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. അപ്പോ നിങ്ങൾ എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കുക, പ്ലാസ്റ്ററിങ്ങിന്റെ ഏതൊക്കെ ക്വാണ്ടിറ്റീസ് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന്. ഇപ്പൊ ഇവിടെ നമുക്ക് സീലിംഗ് പ്ലാസ്റ്ററിംഗ് ഒന്നും ചോദിച്ചിട്ടില്ല. നമുക്ക് ചോദിച്ചിരിക്കുന്നത് റൂമിന്റെ ഇൻസൈഡ് പ്ലാസ്റ്ററിങ്ങും റൂമിന്റെ ഔട്ട്സൈഡ് പ്ലാസ്റ്ററിങ്ങും. അപ്പൊ അത് മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്പെസിഫിക് ആയിട്ട് ഏതൊക്കെ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യണം എന്ന് ചോദിക്കാറുണ്ട്. അത് മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അത് കൂടുതൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനൊന്നും മാർക്ക് കിട്ടില്ല. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു പ്രോബ്ലം റെക്കോർഡായിട്ട് എന്നൊരു പ്രോബ്ലത്തിൽ അതിനകത്ത് സീലിംഗ് പ്ലാസ്റ്ററിംഗ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ സീലിംഗ് പ്ലാസ്റ്ററിംഗ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ നമുക്ക് അങ്ങനെ സീലിംഗ് പ്ലാസ്റ്ററിംഗ് പറയുന്നില്ല, ഇൻസൈഡ് പ്ലാസ്റ്ററിങ്ങും ഔട്ട്സൈഡ് പ്ലാസ്റ്ററിങ്ങും ആണ് പറയുന്നത്. ഈ പ്ലാസ്റ്ററിങ്ങിനകത്തും എന്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട?
കൺസിഡർ ചെയ്യേണ്ട, തിക്നെസ് ഓഫ് പ്ലാസ്റ്ററിങ് കൺസിഡർ ചെയ്യേണ്ട. കൺസിഡർ ചെയ്യുന്നുണ്ടത് ഏരിയ ആണ്, സർഫസ് ഏരിയ മാത്രമേ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. പ്ലാസ്റ്ററിങ്ങിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പ്ലാസ്റ്റർ ചെയ്യുന്ന സർഫസിന്റെ ഏരിയ മാത്രം കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഇൻസൈഡ് പ്ലാസ്റ്ററിങ് കൺസിഡർ ചെയ്യാം. അപ്പോ ഇൻസൈഡ് പ്ലാസ്റ്ററിങ് കൺസിഡർ ചെയ്യാൻ നേരത്ത് നമുക്ക് എടുക്കേണ്ട ക്വാണ്ടിറ്റി എന്തൊക്കെയായിരിക്കും? ഏരിയയാണ് വേണ്ടത്. ഇൻസൈഡ് പ്ലാസ്റ്ററിങ്ങിന്റെ ഏരിയ എന്ത് വരും? നമുക്ക് ഓരോ സൈഡായിട്ട് പോവാം. അപ്പൊ ഈ സൈഡിൽ പ്ലാസ്റ്റർ ചെയ്യേണ്ട ഏരിയ എങ്ങനെ എടുക്കാൻ പറ്റും? പ്ലാസ്റ്റേർഡ് സർഫസിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ എങ്ങനെയാ എടുക്കണ്ടേ? ഒരു വോളിന്റെ ഏരിയ, വോളിന്റെ ഏരിയ, ഒരു ഭിത്തിയുടെ ഏരിയ എങ്ങനെ എടുക്കുന്നേ? പറഞ്ഞേ. റൂമിന്റെ ഏരിയ, ലെങ്ത് ഇൻറ്റു ഹൈറ്റ്. അപ്പോ ലെങ്ത് ഇൻറ്റു ഹൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും ഇവിടെ? നമുക്ക് തന്നിരിക്കുന്ന പ്ലാനിലെ റൂമിന്റെ ലെങ്ത്, ഒരു സൈഡിലെ റൂമിന്റെ ലെങ്ത് 3 meters ആണ്. ഹൈറ്റ് എത്രയായിരുന്നു കൊടുത്തിരുന്നേ? റൂമിന്റെ ഹൈറ്റ്, റൂമിന്റെ ഹൈറ്റ് 3.5 meters. റൂമിന്റെ ഹൈറ്റ് 3.5 meters. സോ അപ്പോ 3 എന്ന് പറഞ്ഞ റൂമിന്റെ ബ്രെഡ്ത്തും 3.5 എന്ന് പറയുന്നത് റൂമിന്റെ ഹൈറ്റ്. ഇതാണ് ഒരു വോൾ. അപ്പൊ ഈ വോളിന്റെ ഏരിയ എത്ര വരും? വോളിന്റെ ഏരിയ 10.5 meters square. നമുക്ക് എത്ര വോൾസ് ഉണ്ട് ഇവിടെ? 6 walls. അപ്പോ എത്ര ക്വാണ്ടിറ്റി വരും? ഇൻസൈഡ് പ്ലാസ്റ്ററിങ്ങിന്റെ ക്വാണ്ടിറ്റി എത്ര വരും? ഇൻസൈഡ് പ്ലാസ്റ്ററിങ്ങിന്റെ ക്വാണ്ടിറ്റി 63 meters square. സോ ഇൻസൈഡ് പ്ലാസ്റ്ററിങ്ങിന്റെ ക്വാണ്ടിറ്റി 63 meters square വരും. നമുക്ക് 6 number of walls ആണുള്ളത്. ഒരു വോളിന്റെ ഏരിയ 3 into 3.5. So that will be equal to 63 meters square. ഇനി അപ്പോ ഇൻസൈഡ് പ്ലാസ്റ്ററിങ് കഴിഞ്ഞു. എല്ലാവർക്കും മനസ്സിലാവും എങ്ങനെ ഇൻസൈഡ് പ്ലാസ്റ്ററിങ്ങിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്തതെന്ന്? ഇൻസൈഡ് പ്ലാസ്റ്ററിങ് ഈ ബോയ്സിന്റെ റെസ്പോൺസ് ഒന്നും കിട്ടുന്നില്ലല്ലോ. അവരൊക്കെ ഉണ്ടോ ഇതിനകത്ത്? ഇനി ഔട്ട്സൈഡ് പ്ലാസ്റ്ററിങ്ങിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. ഔട്ട്സൈഡ് പ്ലാസ്റ്ററിങ്ങിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് രണ്ട് സ്റ്റെപ്പായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. രണ്ട് സ്റ്റെപ്പായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയാൻ കാരണം, ആദ്യം ഇത്രയും പോർഷൻ, സോറി, ഇതാണ്ടേ പ്ലിന്ത് ലെവലിന് മുകളിലുള്ള പോർഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. അതിനുശേഷം പ്ലിന്ത് ലെവലിന് താഴത്തേക്കുള്ള ഫൗണ്ടേഷന്റെ പോർഷൻ. അപ്പൊ ഫൗണ്ടേഷൻ എന്താണ്? റൂമിന്റെ ഔട്ട്സൈഡ് വരുന്നതാണ് ഫൗണ്ടേഷൻ. നമുക്ക് വിസിബിൾ ആയ ഫൗണ്ടേഷന്റെ പോർഷൻ എബോവ് ഗ്രൗണ്ട് ലെവലും പ്ലാസ്റ്റർ ചെയ്യാറാണ്. അപ്പൊ ഫസ്റ്റ് എന്ത് ചെയ്യാം? ഫൗണ്ടേഷൻ ലെവലിന് മുകളിലുള്ള വോളിന്റെ ക്വാണ്ടിറ്റി, പ്ലാസ്റ്ററിങ്ങിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. ഓ, അതിന്റെ ആ റൂമിന്റെ ലെങ്ത് എത്ര വരും? ഫൗണ്ടേഷൻ റൂമിന്റെ ഔട്ട്സൈഡ് ലെങ്ത് എത്ര വരും? റൂമിന്റെ ഔട്ട്സൈഡ് ലെങ്ത് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. റൂമിന്റെ ഔട്ട്സൈഡ് ലെങ്ത് 3.46. ഓർക്കുന്നില്ലേ? റൂമിന്റെ ഔട്ട്സൈഡ് ലെങ്ത് 3.46 ആണ്. റൂമിന്റെ ഹൈറ്റ് എത്രയാ വരുന്നേ? റൂമിന്റെ ഹൈറ്റ് 3.5 meters. അപ്പോൾ ഇതാണ് ഒരു വോളിന്റെ, ഔട്ട്സൈഡ് വോളിന്റെ ഏരിയ. ഔട്ട്സൈഡ് വോളിന്റെ ലെങ്ത് 3.46 ആണ്. ഇന്നർ വോളിന്റെ ലെങ്ത് 3 meters ആണ്. ഔട്ടർ വോളിന്റെ ലെങ്ത് 3.46 നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തതാണ്. അപ്പോ 3.46 × 3.5, 3.46 എന്ന് വെച്ചാൽ ഔട്ട്സൈഡ് വോളിന്റെ ലെങ്ത്, 3.5 എന്ന് വെച്ചാൽ ഔട്ട്സൈഡ് വോളിന്റെ ഹൈറ്റ്. ഇനി എത്ര നമ്പർ ഓഫ് വോൾ ഉണ്ട്? 6 number of outside walls ഉണ്ട്. സോ ആൻസർ എത്ര വരും?
6 into 3.5 into 3.46. outside plastering above plinth level ആണ് outside plastering above plinth level. ഇനി അടുത്ത എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? പ്ലിന്ത് ലെവലിന് താഴെയുള്ള പോർഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. ഒരു സെക്കൻഡ്. സോ പ്ലിന്ത് ലെവലിന്റെ താഴെയുള്ള പോർഷൻ എന്ന് പറയുമ്പോൾ സോ നിങ്ങൾ ഈ പ്ലാൻ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ പ്ലാനിനകത്ത് ഈ വോൾ തിക്നെസ് കഴിഞ്ഞ് പുറത്തുകൂടി ഒരു ഔട്ടർ ഡാർക്ക് ലൈൻ കൊടുത്തിട്ടുണ്ട്. ആ ഔട്ടർ ഡാർക്ക് ലൈൻ എന്തുവാ എന്താണ് വോൾ തിക്നെസ് കഴിഞ്ഞ് ഒരു തിക് ലൈൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നേ. അതുകൊണ്ട് ഈ ഡോറിന്റെ പോർഷനിലേക്ക് കാണാം എന്താണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നേ. വോൾ തിക്നെസിന്റെ പുറത്തുകൂടി ഒരു ഔട്ടർ തിക്കർ ലൈൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തുവാ അത്? എന്തോ മീൻ ചെയ്യാനാണ്? സൺഷെയ്ഡ് അല്ല, സൺഷെയ്ഡ് ആണ് ആ ഡോട്ടഡ് ലൈൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, ചൂജ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. പ്ലിന്ത് ലെവൽ ആണ് കൊടുത്തിരിക്കുന്നത് ഔട്ടർ തിക് ലൈൻ. അപ്പോ നമ്മുടെ വോളിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് മാറിയിട്ടാണ് എന്തുള്ളത്? പ്ലിന്ത് ലെവൽ ഉള്ളത്. വോളിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ്, കുറച്ചുകൂടി ലെങ്ത് കൂടുതലാണ് എന്തിന്? പ്ലിന്തിന്. അപ്പോ പ്ലിന്തിന്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യണം. നമ്മൾ ഈ 3.46 എന്ന് വെച്ചാൽ ഔട്ട്സൈഡ് വോളിന്റെ ലെങ്ത് ആണ്. അതേ കണക്ക് തന്നെ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? പ്ലിന്തിന്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോ പ്ലിന്ത് എത്രമാത്രം പുറത്തേക്ക് പ്രൊജക്ട് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഇങ്ങോട്ട് നോക്കിയോ, വോളിന്റെ തിക്നെസ് എത്രയാ? വോൾ തിക്നെസ് 40 സെന്റിമീറ്റർ ആണ് വോളിന്റെ തിക്നെസ്. വോൾ തിക്നെസ് 40 സെന്റിമീറ്റർ. ഈ പ്ലിന്തിന്റെ, അതായത് ഇത് ഈ ഫൂട്ടിംഗ് പ്ലിന്തിന്റെ തിക്നെസ് കൊടുത്തിരിക്കുന്നത് 50 സെന്റിമീറ്റർ ആണ്. തിക്നെസ് അല്ല, ബ്രെഡ്ത്ത്. പ്ലിന്തിന്റെ ബ്രെഡ്ത്ത് 50 സെന്റിമീറ്റർ. അപ്പൊ ഈ വോളിന്റെ പുറത്തേക്ക് എത്ര സെന്റിമീറ്റർ ആ പ്രൊജക്ഷൻ വരുന്നത്? വോളിന്റെ ബ്രെഡ്ത്ത് 40 സെന്റിമീറ്റർ, പ്ലിന്തിന്റെ ബ്രെഡ്ത്ത് 50 സെന്റിമീറ്റർ. അപ്പോ റിമൈനിങ് എന്തുണ്ട്? 10 ഉണ്ട്. ആ 10-നകത്ത് 5 ഇങ്ങോട്ടുള്ള പ്രൊജക്ഷനും വരും, 5 അകത്തോക്കുള്ള പ്രൊജക്ഷനും വരും. ക്ലിയർ ആണോ? അപ്പോ വോളിന്റെയും പ്ലിന്തിന്റെയും തമ്മിലെ ഡിഫറൻസ് എന്ന് വെച്ചാൽ 10 ഡിഫറൻസ് വരും. അതിനകത്ത് 5 സെന്റിമീറ്റർ പ്രൊജക്ഷൻ ലെഫ്റ്റ് സൈഡിലേക്ക്, വോളിന്റെ ലെഫ്റ്റ് സൈഡിലേക്കും, ബാക്കി 5 സെന്റിമീറ്റർ പ്രൊജക്ഷൻ വോളിന്റെ റൈറ്റ് സൈഡിലേക്കും ആയിരിക്കും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് ഇനി എന്ത് വേണം? ഇവിടെ ഒരു പ്ലിന്തിന്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യണം. പ്ലിന്തിന്റെ ലെങ്ത് നമ്മൾ നേരത്തെ ചെയ്ത കണക്ക് തന്നെ ട്രയാംഗിൾ കൺസിഡർ ചെയ്ത് പ്ലിന്തിന്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യണം. ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത ആൻസർ പറയാമോ? ചൂജയുടെ ഔട്ട്സൈഡ് ലെങ്ത് ഒക്കെ കണ്ടുപിടിച്ച കണക്ക് തന്നെ പ്ലിന്തിന്റെ ലെങ്തും കാൽക്കുലേറ്റ് ചെയ്യണം. രണ്ടേ ഇതാണ് പ്ലിന്ത്, ആ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യണം? അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു ട്രയാംഗിൾ കൺസിഡർ ചെയ്യണം രണ്ട് സൈഡിലും. സോ ആ ട്രയാംഗിളിന്റെ ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രീസ് ആണ്. ട്രയാംഗിളിന്റെ ആംഗിൾ 60 ഡിഗ്രീസ്. ഈ ട്രയാംഗിളിന്റെ ഹൈറ്റ് എത്ര വരുമെന്ന് പറയാമോ? ട്രയാംഗിളിന്റെ ഹൈറ്റ് ട്രയാംഗിളിന്റെ ഹൈറ്റ് എത്ര വരും? ഫോർട്ടി 5 സെന്റിമീറ്റർ. വോൾ തിക്നെസ് 40, പിന്നെ പ്ലിന്ത് ഓഫ്സെറ്റ് എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആണ്. അപ്പൊ വോളിന്റെ പുറത്തേക്ക് തെള്ളി നിൽക്കുന്ന പ്ലിന്തിനെ പറയുന്നതാണ് പ്ലിന്ത് ഓഫ്സെറ്റ്, 5 സെന്റിമീറ്റർ. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 45 സെന്റിമീറ്റർ.
സോ ഇതിന് നമുക്ക് ഡി എന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ഡിയുടെ വാല്യൂ കിട്ടുന്ന എത്ര ആയിരിക്കും? ടാൻ 60 ഇസ് ഈക്വൽ ടു സെന്റിമീറ്റേഴ്സിന്റെ മീറ്റർ ആക്കണം, 0.45 ഡിവൈഡഡ് ബൈ ഡി, ആൻഡ് ദെർഫോർ ഡി ഇസ് ഈക്വൽ ടു എത്ര വരും? ഡി ഇസ് ഈക്വൽ ടു 0.26. സോ ഡി ഇസ് ഈക്വൽ ടു 0.26. അപ്പോ നമുക്ക് ഇതാണ്ട് ഈ പ്ലിന്തിന്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാം. എൽ ഇസ് ഈക്വൽ ടു 0.26 പ്ലസ് 3 പ്ലസ് 0.26. ആൻസർ, ലെങ്ത് ആൻസർ എന്ത് വരും? ലെങ്തിന്റെ ആൻസർ ഇത്രയും ലെങ്ത് 3 മീറ്റർ ആണ്. നമുക്ക് ഈ ഒരു ബേസ് കിട്ടിയത് 0.26, ഇവിടെയും കിട്ടിയത് 0.26. ഇപ്പോ ലെങ്ത് 3.52. ഇനി ഔട്ട്സൈഡ് പ്ലാസ്റ്ററിങ്ങിനകത്ത് ഹൈറ്റ് കൺസിഡർ ചെയ്യുമ്പോൾ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് എടുക്കാറുണ്ടോ? എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് എടുക്കണോന്നൊക്കെ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഔട്ട്സൈഡ് പ്ലാസ്റ്ററിങ് കൺസിഡർ ചെയ്യുമ്പോൾ നോക്കിക്കേ, ഈ സെക്ഷൻ പ്ലാനില് നമുക്ക് ഈ പ്ലിന്തിന്റെ ആണ് ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ പ്ലിന്തിന്റെ ലെങ്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, ലെങ്ത് 3.52 ആണ് ലെങ്ത്. ഇനി ഹൈറ്റ് എന്ന് പറയുന്നത് ഗ്രൗണ്ട് ലെവലിന് മുകളിലുള്ള ഹൈറ്റ് ആണ് 60 സെന്റിമീറ്റർ. ഗ്രൗണ്ട് ലെവലിന് മുകളിലുള്ള ഹൈറ്റ് 60 സെന്റിമീറ്റേഴ്സ് ആണ്. ഇനി ഔട്ട്സൈഡ് പ്ലാസ്റ്ററിങ് കൺസിഡർ ചെയ്യുമ്പോൾ 10 സെന്റിമീറ്റർ ബിലോ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് തുടങ്ങണം. സോ ഹൈറ്റ് കൺസിഡർ ചെയ്യുമ്പോൾ, ഔട്ട്സൈഡ് പ്ലാസ്റ്ററിങ്ങിന്റെ ഹൈറ്റ് കൺസിഡർ ചെയ്യുമ്പോൾ, ഇറ്റ് ഷുഡ് ബി കൺസിഡേർഡ് ഫ്രം 10 സെന്റിമീറ്റർ ബിലോ ഗ്രൗണ്ട് ലെവൽ. അപ്പൊ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് 10 സെന്റിമീറ്റർ ബിലോ മുതലുള്ള ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ദെർഫോർ ഹൈറ്റ് വിൽ ബി ഈക്വൽ ടു 770 സെന്റിമീറ്റേഴ്സ്. ഹൈറ്റ് 70 സെന്റിമീറ്റേഴ്സ്. അപ്പോ ഹൈറ്റ് കിട്ടി, ലെങ്ത് കിട്ടി, എത്ര വരും ക്വാണ്ടിറ്റി? ഔട്ട്സൈഡ് പ്ലാസ്റ്ററിങ് പ്ലിന്തിന്റെ പ്ലാസ്റ്ററിങ്ങിന്റെ ക്വാണ്ടിറ്റി എത്ര വരും? ഫോർട്ടീൻ പോയിന്റ് സെവൻ എയ്റ്റ് മീറ്റർ സ്ക്വയർ. സോ ഇനി നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ ഡോറിന്റെയും വിൻഡോയുടെയും പോർഷൻ ഉണ്ടാവും. ഡോറിന്റെയും വിൻഡോയുടെയും ഓപ്പണിംഗ് വരും നമ്മുടെ ബിൽഡിങ്ങില്. അപ്പൊ എന്ത് ചെയ്യണം? ആ പോർഷൻ ഡിഡക്ട് ചെയ്യണം. അപ്പൊ ഡോറിന്റെ ഓപ്പണിങ്ങിലും വിൻഡോയുടെ ഓപ്പണിങ്ങിലും പ്ലാസ്റ്ററിങ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ആ ഒരു വാല്യൂ ഡിഡക്ട് ചെയ്യും. സോ നമുക്ക് ക്വസ്റ്റ്യനകത്ത് തന്നിരിക്കുന്നത് ഒരു ഡോറും 5 വിൻഡോസും ആണ്. അപ്പോ നമുക്ക് ഇൻസൈഡ് പ്ലാസ്റ്ററിങ്ങിന്റെ ക്വാണ്ടിറ്റിയും കാൽക്കുലേറ്റ് ചെയ്തു, ഔട്ട്സൈഡ് പ്ലാസ്റ്ററിങ്ങിന്റെ ക്വാണ്ടിറ്റിയും കാൽക്കുലേ, ഇന്നർ വാളിന്റെയും ഔട്ടർ വാളിന്റെയും പ്ലാസ്റ്ററിങ്ങിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഡിഡക്ഷൻസ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു സൈഡിലെ ഡിഡക്ഷൻ മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. എന്ന് വെച്ചാൽ പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് വേസ്റ്റ് ഉണ്ടാവും, വാളിന്റെയൊക്കെ പ്ലാസ്റ്ററിങ്ങിന് ഒരുപാട് വേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ പ്ലാസ്റ്ററിങ്ങിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഡിഡക്ഷൻസ് എടുക്കാൻ നേരത്ത് ഡോറിന്റെയും വിൻഡോയുടെയും അതിന്റെ ഡിഡക്ഷൻസ് ഏതെങ്കിലും ഒരു പോർഷൻ മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. ഒന്നെങ്കിൽ ഇൻസൈഡിൽ എടുക്കും, ഇല്ലെങ്കിൽ ഔട്ട്സൈഡിൽ എടുക്കും. അതാണ് ഇവിടെ വൺ ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്പണിംഗ് വരുമ്പോൾ ഇന്നർ പ്ലാസ്റ്ററിങ്ങിനകത്തും ആ ഓപ്പണിംഗ് ഉണ്ട്, ഔട്ടർ പ്ലാസ്റ്ററിങ്ങിലും ആ ഓപ്പണിംഗ് ഉണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു സൈഡ് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. അതാണ് ഇവിടെ റിമാർക്കിൽ വൺ ഫേസ് എന്ന് കൊടുക്കാൻ കാര്യം. അപ്പോൾ ഡോറിന്റെ ഡയമെൻഷൻ 1.2 by 2.1, വിൻഡോയുടെ ഡയമെൻഷൻ 1.1 by 1.5, ടോട്ടൽ നമ്പർ ഓഫ് വിൻഡോസ് 5, ടോട്ടൽ നമ്പർ ഓഫ് ഡോഴ്സ് 1. അപ്പൊ അങ്ങനെയാണ് 1 × 1.2 × 2.1 = 2.52,
5 × 1.1 × 1.5 = 8.25. സോ നമുക്ക് ടോട്ടൽ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ 63 + 72.66 + 14.78 − 2.52 − 8.25 = 139.67 m². അപ്പൊ യൂണിറ്റ് ഇവിടെ എഴുതണം 139.67 m² അല്ലെങ്കിൽ സ്ക്വയർ മീറ്റേഴ്സ്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ നോക്കുക, ആ ക്വസ്റ്റ്യൻ അത് ചോദിച്ചിരിക്കുന്ന മാത്രം വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതിനകത്ത്? ബാക്കിയുള്ളവർക്ക് So what about deducing? ആതിര, ആതിര ദർശന, ആതിര ഒന്ന് മൈക്ക് അൺമ്യൂട്ട് ചെയ്യാമോ? ഡൗട്ട് എന്താണെന്ന് ചോദിക്കാമോ? സാർ, നമ്മൾ മുന്നത്തെ പ്രോബ്ലത്തിൽ ഓപ്പണിംഗ് ഏരിയ 0.5 to 3 m³ ബിറ്റ്വീൻ ആകുമ്പം ഹാഫ് ദ ഏരിയ ഡിഡ്യൂസ് ചെയ്തില്ലായിരുന്നു. ചെയ്തായിരുന്നു, ചെയ്തായിരുന്നു. ഇവിടെ ഓപ്പണിംഗിന്റെ ഏരിയ എത്ര വരും? എത്ര വരും നോക്കിക്കേ. നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്? ഹാഫ് ഏരിയ ഇവിടെ നമ്മൾ റിഡ്യൂസ് ചെയ്തിട്ടുണ്ടല്ലോ. നമുക്ക് പ്ലാസ്റ്റർ ചെയ്യുമ്പോഴേ റൂമിന്റെ ഇൻസൈഡ് പ്ലാസ്റ്ററിങ്ങും റൂമിന്റെ ഔട്ട്സൈഡ് പ്ലാസ്റ്ററിങ്ങും ഉണ്ട്. അപ്പോ ഒരു സൈഡ് മാത്രമേ ഇവിടെ റിഡ്യൂസ് ചെയ്തിട്ടുള്ളൂ. ഡോറിന്റെ നമ്പർ 1 ഒരു ഒരു ഡോറിന്റെ മാത്രമല്ലേ കുറച്ചിട്ടുള്ളൂ, ഒരു ഫേസ് മാത്രമല്ലേ എടുത്തിട്ടുള്ളൂ. ഇപ്പൊ നമ്മൾ വീടിന്റെ അകത്തും പ്ലാസ്റ്റർ ചെയ്യും പുറത്തും പ്ലാസ്റ്റർ ചെയ്യും അല്ലേ? പക്ഷെ നമ്മുടെ ഡോർ എന്താ, ഒരു ക്വാണ്ടിറ്റി മാത്രമേ കുറച്ചിട്ടുള്ളൂ, ഒരു ഡയമെൻഷൻ മാത്രമേ കുറച്ചിട്ടുള്ളൂ, ഒരു ഫേസ് മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. അത് തന്നെയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. എന്നുവെച്ചാൽ പ്ലാസ്റ്ററിങ്ങിനകത്ത് ഒരുപാട് വേസ്റ്റേജ് വരും, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? പിന്നെ നമുക്ക് ഇതിനകത്ത് ആൻസേഴ്സിനകത്ത് ചെറിയ വേരിയേഷൻസ് ഒക്കെ അക്സെപ്റ്റഡ് ആണ് യൂണിവേഴ്സിറ്റി എക്സാമിന്. സോ ഇത് നിങ്ങൾക്ക് കഴിഞ്ഞ സപ്ലിമെന്ററി എക്സാമിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിന് എത്ര നമ്പർ ഓഫ് ജംഗ്ഷൻസ് ഉണ്ടോ എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പറയാവോ? ക്വസ്റ്റ്യൻ ആദ്യം ഞാൻ വായിച്ചു തരാം. Prepare the detailed estimate of the following items of the building plan shown in figure. Use central line method. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ അത് സെൻട്രൽ ലൈൻ മെത്തേഡ് യൂസ് ചെയ്യണമെന്ന് പറയുന്നുണ്ടായിരുന്നു. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എർത്ത് വർക്ക് എക്സ്കവേഷൻ ഫോർ ഫൗണ്ടേഷൻ ഓർഡിനറി സോയിൽ. സെക്കൻഡ്, ബ്രിക്ക് വർക്ക് ഇൻ സിമെന്റ് മോട്ട 1:4 ഫോർ സൂപ്പർ സ്ട്രക്ചർ. തേർഡ് ക്വസ്റ്റ്യൻ, RCC 1:2:4 ഫോർ റൂഫ് ആൻഡ് ലിൻറ്റൽ. ഫോർത്ത്, ഫ്ലോറിംഗ് വിത്ത് സിമെന്റ് കോൺക്രീറ്റ് 1:4:8, 40 mm നോമിനൽ സൈസ്, ബ്രോക്കൺ സ്റ്റോൺ 70 mm തിക്, വുഡ് വർക്ക് ഫോർ ഡോർ ഫ്രെയിംസ്. അപ്പോൾ സെൻട്രൽ ലൈൻ മെത്തേഡ് ആണ്. നമുക്ക് ഇതിനകത്ത് എത്ര നമ്പർ ഓഫ് ജംഗ്ഷൻസ് ഉണ്ടെന്ന് ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോ എത്ര നമ്പർ ഓഫ് ജംഗ്ഷൻസ് വരും എന്ന് നോക്കി പറയാമോ? നിങ്ങൾക്ക് അതൊന്ന് സൂം ചെയ്ത് നോക്കിയാല് ഫിഗർ ക്ലാരിറ്റി വരുമെന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന് വരച്ചിട്ട് എത്ര നമ്പർ ഓഫ് ജംഗ്ഷൻസ് വരും എന്ന് പറഞ്ഞേ. ഈ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ അതൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ട് അതിന് മാർക്കൊക്കെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളിപ്പോ എത്ര നമ്പർ ഓഫ് ജംഗ്ഷൻസ് വരും എന്ന് മാത്രം ഒന്ന് പറ. സംഗീതം ഒന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കിക്കോ, 14 ആണോ എന്ന്.
ഫോർട്ടീനേക്കാളും കൂടുതൽ വരും. നാല് വോൾ വരുന്ന പോയിന്റില് രണ്ട് ജംഗ്ഷൻസ് ആണ് കൺസിഡർ ചെയ്യേണ്ടത്. നാല് വോൾ ഏതെങ്കിലും പോയിന്റ് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പോയിന്റില് രണ്ട് ജംഗ്ഷൻസ് ആണ്. ഫോർട്ടീൻ ഫിഫ്റ്റീൻ ബാക്കിയുള്ള ഡാൻസ് സംഗീത സെവൻറ്റീൻ. നമ്പർ ഓഫ് ജംഗ്ഷൻസ് തെറ്റിപ്പോയാലും ആൻസർ തെറ്റും കേട്ടോ. അതുകൊണ്ട് നമ്പർ ഓഫ് ജംഗ്ഷൻസ് കറക്റ്റ് ആയിട്ട് നോക്കി പറഞ്ഞേ. റോൾ നമ്പർ വൺ ആബ്സെന്റ് ആണോ? റോൾ നമ്പർ വൺ നമ്പർ ടെൻ നമ്പർ തേർട്ടീൻ നമ്പർ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നമ്പർ തേർട്ടീൻ നയൻ ഫോർട്ടീൻ നയൻ ഫിഫ്റ്റി വൺ ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി ഫൈവ് സിക്സ്റ്റി വൺ സിക്സ്റ്റി ടു സിക്സ്റ്റി ഫോർ. സോ ആബ്സെന്റീസിന്റെ നമ്പർ ഒന്ന് വായിക്കാം. നമ്പർ വൺ, നമ്പർ ടെൻ, നമ്പർ തേർട്ടീൻ, നമ്പർ ഫിഫ്റ്റീൻ, നമ്പർ സിക്സ്റ്റീൻ, നമ്പർ സെവൻറ്റീൻ, നമ്പർ എയ്റ്റീൻ, തേർട്ടി നയൻ, ഫോർട്ടി നയൻ, ഫിഫ്റ്റി വൺ, ഫിഫ്റ്റി ഫോർ, ഫിഫ്റ്റി ഫൈവ്, സിക്സ്റ്റി വൺ ആൻഡ് സിക്സ്റ്റി ഫോർ. ഇത്രയും പേര് ആബ്സെന്റ് അല്ലേ? ആബ്സെന്റ് അല്ലേ? നമ്പർ വൺ, ടെൻ, തേർട്ടീൻ, ഫിഫ്റ്റീൻ, സിക്സ്റ്റീൻ, സെവൻറ്റീൻ, എയ്റ്റീൻ, തേർട്ടി നയൻ, ഫോർട്ടി നയൻ, ഫിഫ്റ്റി വൺ, ഫിഫ്റ്റി ഫോർ, ഫിഫ്റ്റി ഫൈവ്, സിക്സ്റ്റി വൺ ആൻഡ് സിക്സ്റ്റി ഫോർ. സിക്സ്റ്റി ഫോർ. നിങ്ങൾക്ക് തന്നിരിക്കുന്ന പ്ലാനിൽ സിക്സ്റ്റീൻ നമ്പർ ഓഫ് ജോയിൻസ് ആണ് ഉള്ളത്, പതിനാറ് ജോയിൻസ് ആണ് ഉള്ളത്. ആരോ സിക്സ്റ്റീൻ എന്ന് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വെറുതെ എഴുതിയതാണോ പതിനാറ് ജോയിൻസ് കിട്ടിയതാണോ? ആരായിരുന്നു അത്? ഫർസാന. സിക്സ്റ്റീൻ നമ്പർ ഓഫ് ജോയിൻസ് ആണ് ഉള്ളത്. അപ്പൊ ഇതിനകത്ത് ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പമാണ്. മൂന്ന് ജോയിൻസ് വരുന്നിടത്ത് എന്ത് ചെയ്യുക, ഒരു മൂന്ന് മൂന്ന് വോൾ മീറ്റ് ചെയ്യുന്നിടത്ത് ഒരു ജോയിന്റ് എഴുതുക. നാല് വോൾ മീറ്റ് ചെയ്യുന്നിടത്ത് രണ്ടാമത് രണ്ട് നമ്പർ ഓഫ് ജോയിൻസ് ഉള്ളതായിട്ട് എഴുതുക. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ജോയിൻസ് സിക്സ്. ഇതിന്റെ സൊല്യൂഷൻ ഞാൻ തരാം. ഇപ്പോൾ മൂന്ന് യൂണിവേഴ്സിറ്റി എക്സാംസ് നടന്നിട്ടുണ്ട് കെ ടി യുവിന്റെ കീഴിൽ. അപ്പൊ അതിന്റെ അതിന് ചോദിച്ച പ്ലാനും അതിന്റെ സൊല്യൂഷൻസ് ഞാൻ തരാം. അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ പുതിയ ഒരു സെഷൻ ആയിരിക്കും എടുക്കുന്നത്, പുതിയ ടോപ്പിക് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇത്രയും പഠിച്ച കാര്യങ്ങൾ മാത്രം മതി നമുക്ക് ഏതൊരു പ്ലാൻ തന്നാലും സോൾവ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് റൂമിൻ്റെ എണ്ണം കൂടുന്നു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ വ്യത്യാസമൊന്നുമില്ല. ആകെപ്പാട് അഞ്ച് ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പം അതിനകത്ത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ജോയിൻസ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്പർ ഓഫ് ജോയിൻസ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ടോട്ടൽ സെൻട്രൽ ലൈൻ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുക. ടോട്ടൽ സെൻട്രൽ ലൈൻ ലെങ്ത് ചെയ്യുന്ന നമുക്ക് ഏത് ഐറ്റം ആണോ കൺസിഡർ ചെയ്യുന്നത് അവിടുന്ന് ആ ടോട്ടൽ സെൻട്രൽ ലൈൻ ലെങ്ത് ചെയ്യുന്ന എൻ ഇൻറ്റു വൺ ബൈ ടു ഇൻറ്റു ബി എടുക്കുക. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. അപ്പോൾ ഇനിയും ഏതെങ്കിലും ഒരു പ്ലാനും കൂടി ചെയ്യണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, നാളത്തെ ക്ലാസ്സിൽ ഒരു പ്ലാനും കൂടി ഡിസ്കസ് ചെയ്യാം. ഒരു ക്വസ്റ്റിന് ഉറപ്പാണ്, 25 മാർക്സിന് ഒരു ക്വസ്റ്റിന് ഉറപ്പാണ് റെസിഡൻഷ്യൽ ബിൽഡിംഗ് എന്ന്. അപ്പോൾ വേണമെങ്കിൽ ഒരു പ്രോബ്ലം കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം, ഇല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ അടുത്ത സെഷനായിട്ട് പോവാം. യൂണിവേഴ്സിറ്റി എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ 100% ഷുവറാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സ്റ്റേ ബാക്ക് ചെയ്ത് ചോദിക്കാം. അതേഴ്സ് ക്യാൻ ലീവ്.
അതിപ്പോ നാളെ പുതിയ ടോപ്പിക്കാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അത് പോരായെങ്കിൽ ഒരു പ്രോബ്ലം ചെയ്യണമെങ്കിൽ പറയാം. താങ്ക് യു, ആൻഡ് യു മേ ലീവ്.